ബാക്കി പ്രശ്നം എനിക്ക് ധർമ്മജനാണ് പേടി. മര്യാദക്കൊണ്ട് കുത്തിക്കോ, അല്ലെങ്കിൽ ഞാൻ പിടിച്ച് പള്ളം കുത്തും. എടാ എടാ ധർമ്മജാ, നീ വാങ്ങണ്ട അടി അടി അടി. ഇതും പറഞ്ഞു തോറ്റ് കഴിഞ്ഞല്ല. കംപ്ലീറ്റ് ആവണമെങ്കിൽ എന്തായാലും ഒരു പരിപാടി വേണം. അപ്പൊ വെയിറ്റ് ചെയ്തിരിക്കുക, വന്നോട്ടെ എല്ലാവരും. എന്തായാലും ഒരു ഗെയിം വേണം വേണം എന്നിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു ഗെയിമാണ് ലെമൺ സ്പൂൺ. ഇതുവരെ നമ്മൾ ആരും ട്രൈ ചെയ്യാത്ത ഒരു ഗെയിം ആയിരിക്കുമല്ലോ. അല്ല, ഞാൻ ഈ വെറൈറ്റി ഉണ്ട്. പക്ഷെ വേറെ കാര്യം പറയട്ടെ, ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോണോട്ടാ. അല്ല, ക്ലബിന്റെ വാർഷികം തന്നെ ഒരുപാട് കണ്ടിട്ടുണ്ട്, അത് കേട്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോണതും ഓക്കെ. അപ്പൊ ഇത് മൂന്ന് റൗണ്ട് ആയിട്ടാ. അപ്പൊ ആദ്യത്തെ റൗണ്ടിൽ നിങ്ങൾ രണ്ടുപേരും, പിന്നെ വൈഫ്, പിന്നെ കുട്ടികൾ, അങ്ങനെ മൂന്ന് റൗണ്ട് ആയിരിക്കും ഉണ്ടാവുക. അപ്പം ആദ്യം തന്നെ സ്പൂണ് പിടിച്ചോളൂ. സ്പൂൺ പിടിച്ചിട്ട് നമ്മൾ നാരങ്ങ വെച്ചിട്ട് കടിച്ചിട്ട് പോണല്ലേ. ഓ, ഇത്രയേ ഉള്ളൂ. ഞാൻ നാരങ്ങ വെച്ചുതരാം. ആൻ ഇപ്പൊ പൊക്കോണ്ടിരിക്കുമ്പോ ഒരാളുടെ കയ്യിൽ നിന്ന് താഴെ വീണു. അങ്ങനെയാണെങ്കിൽ അവർ വീണ്ടും വന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് വീണ്ടും നടക്കാൻ വേണ്ടി തുടങ്ങണം. ഇല്ല, അവിടുന്ന് തിരിച്ചു വന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റ് തുടങ്ങണം. ഒരാളെ നാരങ്ങ പോയി കഴിഞ്ഞാൽ ആ നാരങ്ങ പോയി അവിടെ നിൽക്കാൻ പറ്റില്ല. സിമ്പിൾ അങ്ങനെയാണ്. ഓക്കെ, അതെയോ? ഞങ്ങൾ എന്തായാലും ഫസ്റ്റ് അടിക്കുന്നൊക്കെ ബാക്കിൽ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് കേട്ടോ അവരവരുടെ ടീമിനെ. ഓക്കെ, റെഡി അല്ലേ? റെഡി ആണോ രണ്ടുപേരും? റെഡി, വാ, ടു, ഗോ. ഏറ്റവും വലിയ നാരങ്ങ നോക്കി മേടിക്കുകയും ചെയ്തു. ഒറ്റണ്ടെങ്കിൽ നിങ്ങൾ ശരിയാക്കുന്നു വിചാരിച്ചില്ല. പക്ഷെ നമ്മൾ തോറ്റിട്ടില്ല, നമ്മുടെ ഭാര്യമാരെ നമുക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പം ഇനി മത്സരിക്കാൻ വേണ്ടി പോകുന്നത് ദേ നമ്മുടെ ധർമ്മൻ ചേട്ടന്റെയും വിജു ചേട്ടന്റെയും വൈഫുകളാണ്. അപ്പൊ നമ്മൾ തോറ്റത് ജയിച്ചിരിക്കും. ക്ഷീണം മാറ്റണം എന്നാണ് പറയണത്. റെഡിയാണ്? അല്ല, ഇതിനു മുമ്പ് നിങ്ങൾ കളിച്ചിട്ടുണ്ടോ ഈ ലെമൺ സ്പൂൺ? കളിച്ചിട്ടുണ്ട്. ഭയങ്കര മത്സരം റെഡി ആയിട്ടിരിക്കും കേട്ടോ. ഓക്കെ, റെഡി. ഇതും പറഞ്ഞു തോറ്റ് കഴിഞ്ഞാണ്ടല്ല. ഫോട്ടോ ഫിനിഷ് വേണ്ടി വരും. ഫോട്ടോ ഫിനിഷ് വേണ്ടി വരും. ഓക്കെ, അപ്പൊ ഒന്ന് 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 സമയ വന്നോളൂ. ഇതിലാരാണോ ഫസ്റ്റ് ആവുന്നത് അപ്പോഴാണ് നമുക്ക് പ്രൈസ് ഡിസൈഡ് ചെയ്യാം. നിങ്ങൾക്ക് നല്ലൊരു പ്രൈസ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറയാം. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, റെഡി. ഓക്കെ, റെഡി, റെഡി, വാ, ടു, ത്രീ, ഗോ. അപ്പൊ ജയിച്ചത് ആരാണ്? ഞാനാണ്. മിനിക്കുട്ടൻ ഫാമിലിയാണോ? ഇനി ഒരു ഗെയിമും കൂടി ഉണ്ട്, അതാണ് സുന്ദരിക്ക് പൊട്ടു തൊട്ടുത്തല്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സുന്ദരി ആരാ? വിജയന്റെ സുന്ദരി ആരാ? പറഞ്ഞില്ലേ? വിജയന്റെ സുന്ദരി ആരാ? സീക്രട്ട്.
അപ്പൊ സുന്ദരിക്ക് പൊട്ടിട്ടുള്ള വൈഫിന് പൊട്ടിടണം. പക്ഷെ ഇവിടെ ട്വിസ്റ്റ് എന്ന് വെച്ചുകഴിഞ്ഞാ അവരവരെ വൈഫിനെ ആയിരിക്കരുത്, ഓപ്പോസിറ്റ് ഉള്ളവർക്ക് വൈഫിനെ ആയിരിക്കണം പൊട്ടുന്നത്. ശരി, അല്ല ശരിക്കും പറഞ്ഞാല് ബോർഡില് ഒരു സുന്ദരിനെ വരച്ചിട്ട് അവിടെ അല്ലേ പൊട്ട് തുടങ്ങുന്നത്? ഇത്രയും സുന്ദരിമാരിക്കുമ്പോ ഞാൻ എങ്ങനെ ബോർഡില്? അപ്പൊ റെഡി അല്ലേ? എനിക്ക് പ്രശ്നം, എനിക്ക് ധർമ്മജനാണ് പേടി. അതെന്താ അങ്ങനെ ഒരു ടോക്ക്? ചേട്ടാ കേക്കുന്നുണ്ടോ? അല്ല നല്ല, അത് സാധാരണ അങ്ങനെയാണ് ബോർഡിലാണ് നമ്മള് അതെ കളിച്ചക്കണൊക്കെ അങ്ങനെ. അല്ല എനിക്ക് തോന്നണ മിക്കവാറും ഇനി ഇത് കഴിഞ്ഞ് കഴിയുമ്പോ എല്ലാവരും ഇങ്ങനെ ആക്കും. അതെ, അപ്പൊ അയൽവാക്കത്ത് മറ്റേ അയൽക്കൂട്ടത്തിലൊക്കെ ഇടിയാവും മിക്കവാറും. അപ്പൊ റെഡി അല്ലേ? ആ ഗെയിമും കൂടെ ആയിട്ട് ഫൈനൽ ആർക്കാണ് നമ്മുടെ പ്രൈസ് അടിക്കാൻ നോക്കാം. ഓക്കെ, ഇപ്പൊ ഞങ്ങളാണ് ഒരു പോയിന്റ് ജയിച്ചിരിക്കുന്നത്. ഓക്കെ റെഡി അല്ലേ? നമ്മള് വിട്ടു കൊടുക്കരുത്. അതെ, ഓക്കെ. ആവേശകരമായിട്ടുള്ള രണ്ടാമത്തെ മത്സരത്തിലേക്ക് പോവാണ്. ഇതും നമ്മൾ അധികം പരിചയമില്ലാത്തൊരു ഗെയിമാണ്, സുന്ദരിക്ക് പൊട്ടുടൽ. കേട്ടിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോ? ഞാനും പറഞ്ഞോട്ടെ, ഇത് ഞങ്ങളങ്ങ് തോറ്റി വന്നാ പോരെ, എനിക്ക് വിശ്വാസമില്ല. അതുകൊണ്ടാണ് തോൽവി സമ്മതിക്കരുത്. ഞങ്ങള് വിചാരണം അവിടെ നിർത്തിയോണ്ടോ? എന്തെങ്കിലും ഉണ്ട് വിചാരണം പറയൂ, പേടിച്ചോണ്ടോ? പാടില്ല, കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കൊണ്ട് അറിയാൻ പറ്റും. ഇങ്ങനെ തൊടണം. അതെ, അങ്ങനെ തന്നെ തൊടണം. അപ്പൊ സുധിജി ടെൻഷൻ ആയിട്ട് സുന്ദരി റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. റെഡിയാണോ സുധിജി? റെഡിയാണോ? കുത്തിക്കോലെ, ഞാൻ പിടിച്ച് പള്ളം കുത്തും. എടാ എടാ സർവജോ, നീ വാങ്ങട്. അങ്ങനെ തന്നെ. എടാ തെറ്റാണ് പോണത്, തെറ്റാണ് തെറ്റാണ്. അനു ചേച്ചി ടെൻഷൻ ഉണ്ടോ? ചേടാ എന്ത് കറക്റ്റാണ്? അടിപൊളി അവന്റെ അവന്റെ തോൽവിക്ക് കാരണമായി. കണ്ട, ഇനിയിപ്പോ ഇത് ഒരക്ഷരം മിണ്ടില്ലാന്ന് തോന്നിട്ടോ ചേട്ടന് കണ്ടിട്ടുമ്പോ? മിണ്ടാൻ പാടില്ല, അരിയത്താന്നറിയാവുന്നോണ്ട്. ഓക്കെ അടിപൊളി. ബിജു ചേട്ടനാണ് അടുത്തത്. ഏകദേശം നമ്മള് ആ ഏരിയയിൽ എത്തണം, എന്നിട്ടായിരിക്കും നമ്മൾ കണക്ക് കൂട്ടും. യക്ഷിയൊക്കെ ചുണ്ടാമ്പ് ചോദിക്കാൻ പോകട്ടെ. ഐഡിയ ഐഡിയ മനസ്സിലാകുന്നുണ്ട്. എന്തോ എങ്ങനെ കണ്ടുപിടിച്ചെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ പോയിന്റ് കറക്റ്റ് ആയിരുന്നു, പോയിന്റ് വ്യത്യാസം ഒന്നുമില്ല. ഇവിടെയാണ്
അതെ, പോയത് കറക്റ്റ് ആയിരുന്നു, പക്ഷെ ആള് മാറിപ്പോയി. അല്ല, ഒരു ഫാമിലി അല്ലേ? ഞാൻ അവിടെ നിങ്ങൾ മാറി എന്ന് ഓർത്താൻ പറഞ്ഞതാ. ഇങ്ങനെ ആദ്യ ചെയ്തെന്നറിയുമോ, വീട് തട്ടിട്ട് 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 ഈ മരം കിട്ടിയാല് മരം കിട്ടിയാല് ആവേശകരമായിട്ടുള്ള മത്സരത്തിനൊടുവിൽ നമ്മുടെ വിജയിച്ചത് ആരാണ് ഇവിടെ? ഡ്രോ ആണ്. ഡ്രോ ആണ്, ഓക്കെ, ശരി. രണ്ട് പോയിന്റ് ഓക്കെ. അപ്പൊ എന്തായാലും ജയിച്ച സ്ഥിതിക്ക് ഞങ്ങള് സമ്മാനമുണ്ട്. വയറ് നിറച്ച് നല്ല ഓണസദ്യ. വീട്ടിൽ പോലും കിട്ടും. അപ്പൊ ഞങ്ങൾ ഒരുക്കിവെച്ചതോ ഈ വർഷത്തെ ആദ്യത്തെ ഓണസദ്യ അല്ലേ? അല്ലേ, ഓക്കെ. അപ്പൊ നമുക്ക് അതാണ് ഇത്തവണത്തെ ഓണസദ്യയാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഒരുപാട് സന്തോഷം. ആൻഡ് ആദ്യത്തോണം നിങ്ങളുടെ കൂടെ തന്നെ ആഘോഷിക്കാൻ പറ്റിയത്, കൗമുദി ടീമിയുടെ കൂടെ ആഘോഷിക്കാൻ പറ്റിയത് വളരെ സന്തോഷം.